Hi, how are you? I am fine. I am fine. Okay, ഇത് കർണാടക യൂണിഫോം യൂണിഫോം കർണാടക യൂണിഫോം ഓക്കെ ഓക്കെ ഇപ്പം കർണാടകയിലെ ട്രാഫിക് പോലീസ് ഉണ്ട് എൻ്റെ കൂടെ എന്നെ വിളിച്ചിട്ട് എങ്ങനെ യാത്രയൊക്കെ ചോദിച്ചിട്ടുണ്ട് വൺ ഇയർ ട്രിപ്പ് എന്നെല്ലാം പറയുമ്പം സാറിന് ഭയങ്കര അത്ഭുതമായി തോന്നി സ്ഥലം എവിടെ വരുന്നത് ലൊക്കേഷൻ പതുവ മംഗലപുരം പതുവ ഓക്കെ ശരി പോയിട്ട് ഓക്കെ താങ്ക് യു എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാനിപ്പോ കാസർഗോഡ് ലോഡ്ജ് റൂമിലായിരുന്നു കേട്ടോ എനിക്ക് റൂം സ്പോൺസർ ചെയ്തത് ഫോർ ഡയമെൻഷൻ ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി കേട്ടോ അവരെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ റൂം ഇന്ന് വെക്കേറ്റ് ചെയ്യണം ഇന്നലെ കുറച്ച് ടയേർഡായിപ്പോയി കേട്ടാ ഇപ്പം ടൈം പറഞ്ഞാൽ കറക്റ്റ് ഒരു 7 മണിയായിട്ടുണ്ട് റിസപ്ഷനിൽ നമ്മളെ വെക്കേറ്റ് ചെയ്തതിൻ്റെ ടീച്ചേഴ്സും കടലാസും എടുത്തിട്ടുണ്ട് നമ്മൾ കടലാസ് എടുത്തിട്ടുണ്ട് ലിസ്റ്റ് വർക്ക് ചെയ്യാൻ അറിയില്ല ഓക്കെ ഞാൻ വർക്ക് ചെയ്യും അപ്പോൾ സ്റ്റെപ്പ് കഴിഞ്ഞ് പോവാം കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ യാത്ര കേരളം കടക്കും കേരളത്തിൽ നിന്ന് പുറത്തായിരിക്കും കേട്ടോ നേരെ മംഗലപുരത്തേക്ക് പോകണം അതായത് ഇവിടെ അതിർത്തി വരുന്ന ഏകദേശം തലപ്പാടിയാണ് തലപ്പാടിയിലേക്ക് ഇപ്പം ഏകദേശം ഒരു 35 കിലോമീറ്റർ ഉണ്ട് അപ്പം നമുക്കത് പിടിക്കണം ഓക്കെ ഹായ് നമസ്കാരം ലാംഗ്വേജ് ഹിന്ദി മലയാളം ഹിറ്റ് ഹൈക്കിംഗ് ടു കാശ്മീർ യെസ് ട്രക്കിംഗ് ഓക്കെ ഗുഡ് മോർണിംഗ് മഹാരാഷ്ട്ര ഹിന്ദി കുറച്ച് അതായത് ഹിന്ദി കൊച്ച് ഹിന്ദി നഹി ഇംഗ്ലീഷ് ബട്ട് ഐ ഹാവ് സ്റ്റഡി ദിസ് ട്രിപ്പ് ഹിന്ദി ലാംഗ്വേജ് ഓക്കെ ജേർണി സംഗ്രാം കച്ചറി വാവ് ഗുഡ് നെയിം ഓക്കെ Your name? Raiban. Raiban. Ha. Okay, from? Vita. From? Sangli, Maharashtra, Vita. Maharashtra. Ha. Teams? All men. Maharashtra. Okay, from? Good luck. Thank you. Okay. കൂടുതലൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് അവർ പറഞ്ഞ ബാഗ് ബാക്കിൽ വെച്ച് പറഞ്ഞു അപ്പം നമുക്ക് ഫ്രണ്ട് കയറാം ഓപ്പൺ ചെയ്യാം നിങ്ങളുടെ സ്ഥലം എടാ മഞ്ചേരി ഓക്കെ ഇവിടെ പോലീസ് അങ്ങനെ ഇഷ്യൂ ഉണ്ടോ ബാക്കിലെ മനസ്സിലായി അപ്പൊ ഡയറക്റ്റ് ഇപ്പൊ പോകുന്ന ഉപ്പള വരാ ഇല്ലത് വണ്ടി ഉപ്പളല്ലേ എന്താ പേര് രണ്ടാൾ പേരെന്താ ഷഫ കണ്ണു എന്താ വർക്ക് ചെയ്യുന്നത് ഉപ്പള അപ്പം ഉപ്പള വരെ നമുക്ക് വണ്ടി കിട്ടിണ്ട് ഇവര് ഈ ഭാഗത്ത് വരെ ഇല്ലു എനിക്ക് ഒരു കിലോ തിരിച്ചു പോകണം അല്ലേ ഓക്കെ അപ്പൊ കണ്ടതിൽ സന്തോഷം ശരി പോയിട്ട് ഓക്കെ താങ്ക് യു പിന്നെ ഇവിടുന്ന് നേരെ മുമ്പോട്ട് പിടിക്കണം ഇപ്പൊ ഉപ്പള വരെ എത്തി നമുക്ക് തലപ്പാടി അതിർത്തി വരെ പിടിക്കണം കേട്ടോ അതായത് കേരളത്തിന്റെ അതിർത്തി കേട്ടോ തലപ്പാടി വരുന്നത് അവിടെ വരെ എത്തണം ഇവിടെ ഉപ്പള തന്നെ ഇല്ലത് അപ്പൊ ഏട്ടനെ പരിചയപ്പെട്ടു ഹായ് പേരെന്താ പറഞ്ഞേ ഹാരിഫ് ട്രാവൽ ചെയ്യുന്ന ഒരാളാണോ അത്യാവശ്യം ഇഷ്ടമുള്ള ആളാണോ ട്രാവലിംഗ് ഒക്കെ ഓക്കെ ഈ പള്ളി ഏതാ പറഞ്ഞ എന്താ പറഞ്ഞേ ഇത് അനഫി പള്ളിയാണ് അനഫി പള്ളി അങ്ങനെ ഒരു കാരണം പറയാൻ കാരണം കേരളത്തിൽ വെച്ചിട്ട് ഉറുദു ആണ് വലിയ പള്ളി കേരളത്തിൽ വെച്ച് ഉറുദു സംസാരിക്കുന്ന ഏറ്റവും വലിയ പള്ളി ഓക്കെ ആ ഏട്ടനാ കേട്ടോ പറഞ്ഞത് ഒരു പുതിയൊരു അറിവാണ് താങ്ക് യു ഹായ് ഹൗ ആർ യു ഐ ആം ഫൈൻ ഓക്കെ അല്ലേ ഹായ് ബ്രോ കാശ്മീരിൽ പോയിട്ട് വരാം ഓക്കെ അല്ല കാശ്മീരൊക്കെ പോകുന്നത് കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നടന്നുകൊണ്ടെല്ലാം പോകേണ്ട പരിപാടിയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ
നല്ല സപ്പോർട്ട് കേട്ടാ. ഉപ്പളിൽ എത്തിയതും ആൾക്കാർ ഇങ്ങോട്ടെല്ലാം വന്ന് സപ്പോർട്ട്, പേര് വയ്ക്കല്, അല്ല അടിപൊളി കേട്ടാ. ഇങ്ങനെ വേണം ട്രാവൽ ഒക്കെ പറഞ്ഞ്, ഇങ്ങനെ വേണം നമുക്കൊരു യാത്രയിലും പോകുമ്പോൾ സപ്പോർട്ടെല്ലാം കിട്ടുക പറഞ്ഞാൽ. ഇതെന്താ എനിക്ക് ഒരു നെഗറ്റീവ് തോന്നുന്നത്, നമ്മൾ യാത്ര തുടങ്ങുന്നതിന് ഉപ്പടെ പോകുന്നതിന് ഇപ്പോഴാ പോകാൻ പാടില്ല, അത് മോശമാണ്, അങ്ങനെ ഇങ്ങനെ. പക്ഷേ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഫുള്ള് സപ്പോർട്ട് പറഞ്ഞാൽ എല്ലാം അടിപൊളി കേട്ടാ. MBBS. ഹൈ സാർ, ഗുഡ് മോർണിംഗ്. മലയാളി, മലയാളം അറിയാ? ഓഹോ, വളരെ വളരെ ഉപകാരം. നാട് കണ്ണൂർ, കാശ്മീരിലേക്ക് നടന്നു പോകുന്നു, ഹിറ്റ് ഹൈക്കിങ്, വണ്ടിക്ക് നീട്ടി അല്ല പോകേണ്ട പരിപാടി. എത്ര എത്ര അല്ലേ ഇങ്ങോട്ട് ഇവിടെ കൊടുത്തുന്ന? ഓക്കെ, എന്നെ സാറ് വണ്ടി കയറ്റിട്ടുണ്ട്, അടക്ക് ഫുഡ് വാങ്ങി തരാറുണ്ട്. ഫുഡ് കഴിച്ചപ്പോൾ മോർണിംഗ് ലേശം ഫുഡ് കഴിച്ചു പറഞ്ഞപ്പം പറഞ്ഞായിരുന്നു, എന്നാലും വാങ്ങി തരാറുണ്ട്. സ്പോർട്സ് ക്ലബ് അല്ല സാറിൻ്റെ? സ്പോർട്സ് ക്ലബ്. ഓക്കെ, സിറ്റിസൺ സ്പോർട്സ് ക്ലബ് അല്ലേ? ഓക്കെ ഓക്കെ, ഉപ്പള അല്ലേ? ഓ, സ്റ്റേറ്റ് ലെവലില്. ഓക്കെ, അക്കാദമി ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ. ഓക്കെ, സിറ്റിസൺ സ്പോർട്സ് ക്ലബ് ഉപ്പള അല്ലേ? ഓ, ഏഴാം വയസ്സ് മുതലല്ലേ? ഓ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ, ഓക്കെ ഓക്കെ, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഫേമസ് ക്ലബ് അല്ലേ? മനസ്സിലായി മനസ്സിലായി. സാറിൻ്റെ ഒരു ഇത് കേട്ടോ, സ്പോർട്സ് ക്ലബാണ്, നല്ല കുട്ടികൾക്കും നല്ല ട്രെയിനിങ് കൊടുക്കുന്ന ഫേമസ് ക്ലബ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിലവിൽ ഉപ്പളായിട്ട് ഇല്ലത്, എന്നാലും നല്ല അടിപൊളി സപ്പോർട്ട് കേട്ടോ. ഞാൻ കാസർഗോഡിനെക്കാട്ടി എനിക്ക് സപ്പോർട്ട് ആയിട്ട് ഇവിടെ വന്നിട്ടാണ്. ഉപ്പള ടൗൺ, ആ കാണുന്ന ഉപ്പള ടൗൺ അല്ലേ? ഓക്കെ ഓക്കെ, റെസ്റ്റോറൻ്റ് അല്ലേ? ഫ്രണ്ട്സ് റെസ്റ്റോറൻ്റ് അല്ലേ? ഇക്കൻ്റെ ഏതോ കൂട്ടുകാരൻ്റെ ഹോട്ടലാട്ടാ, അടുത്ത് തുടങ്ങി അല്ലേ? കർമ്മ റെസ്റ്റോറൻറ്റ്, കറാമ. ഓക്കെ ഓക്കെ ഓക്കെ, കറാമ റെസ്റ്റോറൻറ്റ് ഉപ്പള അല്ലേ? സാറിനെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു കേട്ടോ. ഓക്കെ ഓക്കെ, അല്ലിങ്ങനെ വിളിച്ചിട്ട് ഫുഡ് തരുന്നത് ഇന്നത്തെ അത് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ. നല്ലൊരു അടിപൊളി സപ്പോർട്ട് കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരു യാത്ര ചെയ്തോ രണ്ട് മൂന്ന് ചെക്കന്മാർ പോയിട്ടുണ്ട്, അവർക്കെല്ലാം ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യലും വിളിക്കലും കോണ്ടാക്റ്റിലും ഉണ്ട് കേട്ടോ. ആള് നല്ല മനുഷ്യൻ കേട്ടോ. ഓക്കെ സാർ, സാർ കഴിക്കുന്നുണ്ട്? എന്തെങ്കിലും മതി, കുറച്ച് പൊറോട്ടയോ എന്തെങ്കിലും ആയിട്ട് മതി. നല്ലൊരു മനുഷ്യൻ കേട്ടോ, എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോയാലും നിർബന്ധിച്ചു കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് എനിക്ക് ഭക്ഷണം തന്നെ കേട്ടോ, പൊറോട്ടയും മുട്ടക്കറിയും ഉണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ, കാരണം കാണുന്നവരൊക്കെ എന്നെ നല്ല സപ്പോർട്ടാണ്. പോകുമ്പം എൻ്റെ ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും അടിപൊളിയാണ്. വളരെ കാസർഗോഡ് എത്തിയപ്പോൾ എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടായിട്ട്, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കൂടുതൽ സപ്പോർട്ട് വന്നത്. പുള്ളി എന്തായാലും ഇങ്ങനെ പോകുന്ന ആൾക്കാർക്ക് നല്ലപോലെ ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം കൊടുക്കും, സെൽഫി എടുക്കും, ഭക്ഷണം വാങ്ങി കൊടുക്കും, നല്ല അടിപൊളിയാണ് കേട്ടോ. ഉപ്പള ടൗണിലൂടെ നടന്നുകൊണ്ട് നിൽക്കുന്ന കേട്ടാ, നല്ല പോക്കേണ്ട ചോദിച്ച നല്ല തിരക്കും നല്ല വെയിലെല്ലാം വന്നു തുടങ്ങി കേട്ടാ. ഇതുവരെ വണ്ടി ഒന്നും കിട്ടിയില്ല കേട്ടോ, കുറച്ച് സമയം ഇങ്ങനെ നടക്കുന്നു, ഒരേ നടത്താം. ഒരു 5-6 കിലോമീറ്റർ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതങ്ങനെ വണ്ടിക്കൊന്ന് നീട്ടി വേണം കേട്ടാ. അതാട്ടോ, ഉപ്പള ടൗൺ ആട്ടോ ഈ കാണുന്നത് മൊത്തം. തലപ്പാടിയിലേക്ക് കൂടുന്നത് 15 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ, ഏകദേശം ഒരു 15 കിലോമീറ്റർ അങ്ങനെ പറഞ്ഞത്. ഒരാൾ 12 പറഞ്ഞു, ഒരാൾ 15 പറഞ്ഞു. തലപ്പാടിയിലേക്ക് എത്ര കിലോമീറ്റർ? 10. 10 അല്ലേ? ശരി, ഓക്കെ, 10 കേട്ടോ. 15, 12, 10, അപ്പം 10 ഉറപ്പിക്കാൻ തോന്നുന്നല്ലേ. വലിയ ടൗണ് കേട്ടോ ഉപ്പള ടൗണ്. അത്യാവശ്യം ഇഷ്ടംപോലെ ബൈക്ക് ട്രാവലേഴ്സിലുണ്ട് കേട്ടോ. ഇന്ന് കുറേ ആൾ നീട്ടി, പക്ഷേ അവരിലും വേറെ വേറെ റൂട്ട് പോകുന്നവരാണ്. നല്ല പൊരി വെയിൽ പറഞ്ഞാൽ അടിപൊളി വെയിൽ കേട്ടോ.
എന്താ പറയുക, സമയം ആകെ 10 മണി ആവണം അത്ര. അപ്പോഴത്തേക്ക് വെയിൽ തുടങ്ങി. ഇവിടുത്തെ ബസ് ഓഫറ ഗോപാലകൃഷ്ണ, നല്ല രസമുണ്ട് കേട്ടോ ബസ്. കേരള ടു കാശ്മീർ നടന്നുകൊണ്ട് ഇങ്ങനെ വണ്ടിക്ക് നീട്ടിയിട്ടുണ്ട്. സിംഗിളായിട്ട് യെസ്. എന്റെ പേരെന്താ? എന്റെ പേര് മോഹൻ. മോഹൻ, ട്രാവൽ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? അതെ. ഓക്കെ, ഐഡിയ ഉണ്ട്. ഐഡിയ ഉണ്ട്. ഞാൻ ട്രാവൽ ചെയ്യണം. ട്രാവൽ ഇല്ല, നമുക്ക് അതിൽ ഭയങ്കര ദോഷമാണ്. ഓ, നല്ല ഇൻട്രസ്റ്റ്. നമുക്ക് ടൈമില്ല. ഓ, പോകാൻ ടൈമില്ല. എന്നെ കണ്ട അധികം ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പോകാൻ ടൈമില്ല, സാഹചര്യമില്ല. പക്ഷേ പോവാ, ഒരു സമയം കിട്ടാൻ പോവാ. അതെ അതെ, അത് ഫ്രീ മൈൻഡ് വേണോ? ഫ്രീ മൈൻഡ് വേണം. അതന്നെ നമ്മള് എപ്പോ നോക്കല് പ്രഷറിലുള്ളൂ ആള്. ഓക്കെ ഓക്കെ. നമ്മള് ജോലി ഹോട്ടലാണ്. ഹോട്ടലല്ലേ? എവിടെയാ ഹോട്ടൽ? എവിടെയാ? ബംഗാള്. അപ്പോൾ നമ്മൾ കർണാടക ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന കർണാടക ബോർഡർ, അതിനപ്പുറം ഇങ്ങനെ കർണാടക സ്റ്റേറ്റ് ആയിരിക്കും മൊത്തം. ഇങ്ങോട്ട് കേരള സ്റ്റേറ്റും. അപ്പം കേരളത്തിലെ വീട് ഇന്ന് എൻ്റെ ലാസ്റ്റ് ആട്ടോ. ഇനി മുതൽ കർണാടക സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് വീട് എത്തും. ഇപ്പുറം പോയാലോ? പുള്ളി ഉണ്ടായിട്ട് രക്ഷപ്പെട്ടെ. ഡയറക്റ്റ് മംഗലാപുരത്തേക്കല്ല, ഡയറക്റ്റ് മംഗലാപുരം പോകുന്നല്ലേ? ഞാൻ ബൈക്കിൽ പറഞ്ഞോട്ട് കേട്ടെന്ന് അറിയില്ല. ബ്രോ, എന്തായാലും ഡയറക്റ്റ് മംഗലാപുരത്തേക്ക് പോകുന്നു. പേരൊന്നോട് പറയോ. എൻ്റെ പ്രാണേഷ്. പ്രാണേഷ്, എന്താ വർക്ക് ചെയ്യുന്ന പറഞ്ഞേ? എൻ്റെ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ്. അപ്പം ബ്രോ ഉണ്ടായിരുന്നൊക്കെ ഡയറക്റ്റ് ഇപ്പം മംഗലാപുരം വരെ പിടിക്കാം. ഞാൻ വരുന്നോട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ, താങ്ക് യു. കൂടെ വർത്തമാനം പറയാം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഇനി കർണാടക സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് വീട് വരും കേട്ടോ. അപ്പം കേരളം വീട്ടിലെ വീടിനൊക്കെ കഴിഞ്ഞു, നമുക്ക് പോയി നോക്കിയല്ലോ എന്നാ. ഇനി ഹെൽമെറ്റ് ഇടണം അല്ലേ? ഓക്കെ. അപ്പം എനിക്കൊരു ഹെൽമെറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. കുറേ നാൾക്ക് ശേഷം എൻ്റെ തലയിൽ വീണ്ടും ഹെൽമെറ്റ് വന്നു. വണ്ടി കൊടുത്ത ശേഷം ഹെൽമെറ്റ് ഞാൻ കണ്ടിച്ചില്ല കേട്ടോ. വോയിസ് കേൾക്കുന്നുണ്ട് അറിയില്ല നിങ്ങൾക്ക്. കർണാടക ബോർഡറിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. അപ്പം ബ്രോ എന്തായാലും ഇവിടെ വരെ ഇല്ലല്ലേ? ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ബാംഗ്ലൂരിലേക്ക്? 3-4 കിലോമീറ്റർ. ബാംഗ്ലൂരിൻ്റെ സ്ഥലം മംഗലാപുരം തന്നെ? ഓക്കെ ഓക്കെ. അപ്പം താങ്ക് യു, കണ്ടതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എത്ര കിലോമീറ്റർ ആണ് ഇപ്പം? 10-50 കിലോമീറ്ററോളം യാത്ര ചെയ്തു അല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു കേട്ടോ. ഓക്കെ, വെൽക്കം. പോയി തരാം. കർണാടക യൂണിഫോം. യൂണിഫോം കർണാടക. ഓക്കെ ഓക്കെ. ഇപ്പം കർണാടകയിലെ ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നു കൂടെ. എന്നെ വിളിച്ചിട്ട് എങ്ങനെ യാത്രയൊക്കെ ചോദിച്ചിട്ടുണ്ട്. 1 ഇയർ ട്രിപ്പ് എന്നെല്ലാം പറയുമ്പം സാറിന് ഭയങ്കര അത്ഭുതമായി തോന്നി. നെയിം? ഗംഗാധരൻ നായർ. നായക്. ഗംഗാധരൻ നായക് പി. ഓക്കെ. യുവർ ഒറിജിൻ പ്ലേസ്? യുവർ ഹോം? ഹോം ഹോം ബാംഗ്ലൂർ. ബാംഗ്ലൂർ. ഓക്കെ ഓക്കെ. ഡ്യൂട്ടി കൂടെ? ഓക്കെ. ഹിന്ദി ആട്ടോ. എനിക്ക് അങ്ങനെ ഹിന്ദി പരിചയമില്ല, പിന്നെ കന്നഡ അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഇംഗ്ലീഷ് അറിയുന്ന പോലെ ഇംഗ്ലീഷ് വാർത്ത സംസാരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഹാപ്പി ജേർണി. താങ്ക് യു, താങ്ക് യു. ഇതിപ്പോൾ ഏതാ? ബാംഗ്ലൂർ മംഗലൂർ അല്ലേ? ആ റൂട്ട് നേരെ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ഓക്കെ, ആ റൂട്ട് നേരെ ബാംഗ്ലൂര്. ഓക്കെ, ഇത് നമ്മൾ നേരെ ഉടുപ്പി ഗോവ സ്റ്റേറ്റ് പോകുന്നത്. ഹൈവേ ആണ്. ഓക്കെ, മെയിൻ ഹൈവേ. ഇത് ബാംഗ്ലൂർ സിറ്റി. സിറ്റി പോകുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വലിയ കാണാനൊന്നും ഇല്ല ഈ ഭാഗത്തൊന്നും. ഓക്കെ, സുൽത്താൻ ബത്തേരി ബീച്ച്. ഓ, ബീച്ച് വരുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ. ടെമ്പിൾസ് ആണ്. ടെമ്പിൾസ് ഉണ്ട്. ഉടുപ്പി പോയായിരുന്നു. ഓക്കെ, ഉടുപ്പിയല്ല, ഒരു കാര്യം ഉടുപ്പി നോക്കണം. ആ പേരെന്താ പറഞ്ഞേ? കൗശിക്. ഓക്കെ ഓക്കെ. ഇത് കേരള വണ്ടി അല്ലേ? കേരള വണ്ടി എനിക്ക് നിർത്തി തന്നെ കേട്ടാ. ഒരു കാര്യം, അപ്പോൾ ഞാൻ പോയിട്ടില്ല. ഓക്കെ, നല്ല വെയിൽ പറഞ്ഞല്ലേ, പൊരി വെയിൽ കേട്ടാ. ഇന്നലെ കാസർഗോഡിൻ്റെ ഗുണം എന്താ പറയുക, ഇന്നലെ കാസർഗോഡൊക്കെ ഒരു എന്താ 9 ആകുമ്പോൾ നമുക്ക് തണുപ്പും കാര്യങ്ങളുണ്ട്. പക്ഷേ മംഗലൂർ എത്തിയപ്പോൾ എൻ്റെ ദൈവേ, അടവെള്ളം എല്ലാം മാറി കേട്ടാ. ഒരു വെയിലോടെ നല്ല വെയിൽ. കാരണം എങ്ങനെയാണ് നമുക്ക് ഇപ്പോഴും സ്റ്റേ അടിച്ചിട്ടും കാര്യമില്ല, കാരണം ടൈമൊക്കെ വളരെ കുറവല്ലേ. ഇത് ഡയറക്റ്റ് ബാംഗ്ലൂർ പോയി കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെ പോകുന്നില്ല, വരുന്നു തിരിച്ച് വരുന്ന പരിപാടി കീയ വിചാരിച്ചിട്ടാണ്. നേരെ നമുക്ക് ഉടുപ്പിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ മംഗലൂരത്ത് വലിയ എക്സ്പ്ലോർ ചെയ്യാൻ കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞേ. കുറേ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെമ്പിളും കുറേ ബീച്ച് വരുന്നുണ്ട്. അപ്പോൾ നോക്കി നോക്കി ചെയ്യാം കേട്ടോ. എന്തായാലും രാവിലെ 2 പൊറോട്ട കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇതിൽ അടുപ്പം നടക്കുന്നത്. എൻ്റെ അമ്മ ഇവിടുത്തെ ചൂടൊക്കെ പറഞ്ഞാൽ മാരമായ ചൂടാട്ടാ. ലൈം കുടിക്കാണ്ടി വന്നതാണ്. സ്ഥലം എവിടെ വരുന്നത്? ലൊക്കേഷൻ? പതുവ. മംഗലപുരം പതുവ. ഓക്കെ. ഉടുപ്പി എത്ര കിലോമീറ്റർ? 53. നേരെ ഹൈവേ. ഓക്കെ, 53 കിലോമീറ്റർ ഉണ്ട് ഉടുപ്പിയിലേക്ക്. ഏകദേശം ഭാഷയൊക്കെ മാറി തുടങ്ങി കേട്ടോ. മലയാളം ഇനി
ഒരു കണക്കിന് രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ്. കുടിച്ചു കയറാൻ വേണ്ടി നോക്കാം, തട്ടിമുട്ടിയും പോവാല്ലേ. ആ അങ്ങനെ മംഗലപുരത്തില്ല, മംഗലപുരത്ത് KPT പറഞ്ഞൊരു പെട്രോൾ പമ്പുണ്ട്. ഈ ലൊക്കേഷൻ KPT എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് നടന്ന് മുമ്പിൽ നമ്മൾ കണ്ട ഒരു നമ്മുടെ നാടൻ രീതിയിലെ പ്രതിമകളും വിഗ്രഹങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു വിശ്വസ്ത രീതിയിലായിട്ടില്ലേ സ്റ്റാർട്ടിങ്ങെ കാണുമ്പോൾ അങ്ങനെ കാണുന്ന കേട്ടത്. അത്ര നല്ല അട്രാക്ഷൻ രീതിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവർ മൊത്തം. പഴയ പാത്രങ്ങൾ, എന്ത് പാത്രമാണോ, ഇരുമ്പാ തോന്നട്ട് മൊത്തം. ഇത് അയൺ, ഇരുമ്പ് അയൺ പോട്ട്, അയൺ 1500 ഓക്കെ. ഞാൻ ഇരുമ്പാണെന്ന് ചോദിച്ചത്, പക്ഷെ എൻ്റെ വില അവർ പറഞ്ഞത് 1500. എൻ്റെ ദൈവം, നല്ല റേറ്റ് ഉണ്ട് കേട്ടാ. ഹിന്ദി പിടിച്ചിരുന്ന കുറച്ച് പാടാണ് കേട്ടാ. കുറേ പ്രതിമകളുണ്ട് കേട്ടോ, പാത്രങ്ങളും ആനേൻ്റെ ഒക്കെ രൂപം നോക്കറാ. നല്ല ചെറിയ ചെറിയ പ്രതിമകളും ഇരുമ്പും ഓടുമെല്ലാം ആയിട്ടുണ്ട് കേട്ടാ. ശിവൻ്റെ പ്രതിമ, ദൈവത്തിൻ്റെ ഒക്കെ ഫുള്ള് രൂപങ്ങൾ മൊത്തം ഉണ്ട് കേട്ടാ. ഇതാണ് ശിവൻ്റെ പ്രതിമ, ഹൊറ എന്ത് രസമല്ലേ. ഇതിൻ്റെ ഉള്ളിലുള്ളിലായിട്ടുണ്ട് കേട്ടോ മൊത്തം. ഇതൊക്കെ നല്ല ചിലവില്ല കേട്ടോ ഈ വാർത്തൽ മൊത്തം. ബുദ്ധൻ്റെയും പിന്നെ അപ്പുറമാണ് പാവ മേക്കിംഗ് ഉണ്ട് കേട്ടോ, പാവനെ നോക്കുന്നുണ്ട്. പില്ലോ മേക്കിംഗ്, പില്ലോ മേക്കിംഗ്. ലാംഗ്വേജ് ഹിന്ദി മലയാളം. ഓക്കെ. റേറ്റ് എത്ര, പ്രൈസ് 350 180. ഓക്കെ. നമ്മളീ പാവയൊക്കെ കാണാനല്ലേ, കടയിൽ നിന്ന് വാങ്ങുന്ന പാവയൊക്കെ. അത് ഇവർ ഇവിടുന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവരെന്നെ കൊണ്ടുവന്നിട്ട് ഇവരെന്നെ അതിനുള്ളിൽ പഞ്ഞി നിറച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഓഹോ, അപ്പോൾ ഈ കാണുന്ന മൊത്തം ഇവരുണ്ടാക്കിയിട്ട് കേട്ടോ. ഇത് ഇവിടുന്ന് നോക്കിക്കോ, ഓരോന്നിനുള്ളിലേക്ക് അവർ പഞ്ഞു വെച്ചിട്ട് ഇതാക്കുന്നുണ്ട്. നെയ്മ് യുവർ നെയ്മ് പ്രവീൺ. കേരള നെയ്മ്, യുവർ ഗർ ഹോം രാജസ്ഥാൻ. ഓക്കെ, നൈസ് നെയ്മ്. ഓക്കെ. റെഡ് ചില്ലി പ്രൈസ് കിലോ പ്രൈസ് കിത്തന റുപ്പി. റേറ്റ് 480 1 kg. ഓക്കെ, നമ്മുടെ നാടൻ മുളകാട്ടോ ഇത്. മലയാളം ഇല്ല ഹിന്ദി ഇല്ല മലയാളം ഓൺലി. ഓക്കെ. കിലോ റേറ്റ് 60 rupees. ഹാഫ് കിലോ 60 rupees. ഓക്കെ, നമ്മളെ കടലൊക്കെ കേട്ടോ 60 രൂപ, അര കിലോ 60 രൂപ. മമ്പയർ സെയിം റേറ്റ്. ഓക്കെ. മംഗലപുരത്ത് നിന്ന് കുറച്ച് മുമ്പോട്ട് പോയിക്കൊണ്ട് വയ്ക്കുന്നത്, കറക്റ്റ് പ്ലേസ് ഞാൻ മറന്നു. ഈ പ്ലേസ് നെയിം സ്ഥലം KPT. ഓക്കെ, KPT ജംഗ്ഷൻ കേട്ടോ. അതായത് നമ്മളെ സാധാ മുളകും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറുപയർ 60 kg 60 രൂപ. അപ്പം അതൊക്കെ റേറ്റ് അറിയില്ല, കൂടുതലാണോ കുറവാണോ അറിയില്ല. എന്തായാലും നല്ല മാർക്കറ്റ് കണ്ടുകൊണ്ട് കയറിയതാ. ഓനിയൻ റേറ്റ് 40 rupees 1 kg 40. ഓക്കെ. ഉള്ളിക്കൊക്കെ 1 kg 40 രൂപ. നാട്ടിലെന്താണോ അവസ്ഥ. ഹായ്, ഹൗ ആർ യു. ഹലോ, റേറ്റ് 1 kg 400. 460 രൂപ. മലയാളം അറിയാ. ഓക്കെ, ഇതൊക്കെ എന്താ റേറ്റ്. കേരള പ്രൈസ് ചേഞ്ച്. കേരള സ്റ്റേറ്റ്, കർണാടക സ്റ്റേറ്റ് 50. ഓക്കെ, എന്തൊക്കെ അടിച്ച് പറഞ്ഞുണ്ട് കേട്ടോ. എനിക്ക് ലാംഗ്വേജ് ഒന്നും കറക്റ്റ് മനസ്സിലാവുന്നില്ല. എന്തായാലും
പഠിക്കും കേട്ടോ, ഭാഷ എന്തായാലും പഠിക്കും, നല്ല നല്ല തുടങ്ങുന്നില്ലല്ലോ, പഠിച്ചു പഠിച്ചു വരും കേട്ടോ, കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടാകും കേട്ടോ. എന്തായാലും ഉടുപ്പിലേക്ക് പിടിക്കാൻ കേട്ടോ, ഒറ്റ ഒരു വണ്ടി ഒരു ഇത് നീട്ടി നിർത്തി. ഒരു ഇഷ്യൂ ഇതാണ് കർണാടകയിൽ, കർണാടക സ്റ്റേറ്റിൽ ബൈക്കിന് രണ്ടാൾക്ക് ഹെൽമെറ്റ് വേണം. അധികം നിർത്തിയിട്ട് കാര്യം പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ ഫൈൻ കർശനമാണ്, 5000 രൂപ ഫൈൻ ഉണ്ട്. സാർ പേരെന്ന് പറയുന്നത്? രാമചന്ദ്രൻ. രാമചന്ദ്രൻ, ഓക്കെ. ഏട്ടന് കൂടെ ഇറങ്ങുന്നുണ്ട്, എൻ്റെ എനക്ക് വേണമെങ്കിൽ കുറച്ച് അപ്പുറം കൂടി ആക്കി തരാ പറഞ്ഞു. ഡിമാർട്ട്. ഓക്കെ, വല്ലോ നമ്മളെ ഷോറൂം മാരുതി സുസുക്കി. ഓക്കെ ഓക്കെ. ഇന്ന് നല്ല വെയിലാണ് കേട്ടോ, ഇവിടെയൊക്കെ ചൂട് കൂടുതലല്ലേ, ചൂട് കൂടുതല്. കാസർഗോഡ് ഇത്ര ചൂടുണ്ടായിരുന്നു ഈ ടൈം? സാറിന് നമ്മൾ കേരള ടു കാശ്മീർ പോകുന്ന പറഞ്ഞപ്പോ ഭയങ്കര അത്ഭുതമായി തോന്നി കേട്ടാ. കാശി പോയിട്ടുണ്ടോ? ഓക്കെ, കാശ്മീർ ഒക്കെ പോയിട്ടുണ്ട്. എങ്ങനെ വണ്ടിയില? യു പി. ഓക്കെ ഓക്കെ, ഞാൻ അല്ല സ്റ്റേറ്റ് ശേഷം കവർ ചെയ്യും, പോകുന്ന സ്റ്റേറ്റ് മൊത്തം കവർ ചെയ്ത് പോക്കാം. ഓക്കെ ഓക്കെ, 1 ഇയർ ട്രിപ്പ്. ഓക്കെ, ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമാണോ? ട്രാവലിംഗ് ഇഷ്ടം, നെക്സ്റ്റ് പോണുണ്ട് ഫാമിലി എല്ലാം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇത് കറക്റ്റ് ലൊക്കേഷൻ ഏതാ, സ്ഥലം ഏതാ? ഇത് ഇപ്പൊ നിക്കുന്ന സ്ഥലം ജംഗ്ഷൻ. പണന്തൂർ ഉണ്ടല്ലേ? ഓ, പണന്തൂർ ജംഗ്ഷൻ. ജംഗ്ഷൻ. ഓക്കെ ഓക്കെ, ഇപ്പൊ പണന്തൂർ ജംഗ്ഷൻ എത്തി കേട്ടോ. ഓക്കെ 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 സാർ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഓക്കെ. അതെ, ഞാൻ നടന്നുകൊണ്ട് പോകുമ്പോ ഒരു കണ്ണൂരുകാരൻ നമ്മളെ കൂടെ കിട്ടിയിട്ടുണ്ട്. സ്ഥലം തലശ്ശേരി. അപ്പൊ കർണാടക എത്തിയിട്ട് എനിക്കിങ്ങനെ നമ്മളെ നാട്ടിൽ ആരും കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ഫുള്ള് നടത്തായിരുന്നു. ഒരാളും വണ്ടി അങ്ങനെ നിർത്തി തന്നിട്ട്, പക്ഷെ നമ്മളെ ബോർഡെല്ലാം കാണുമ്പോക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്റ്റോപ്പായി വണ്ടി അല്ലേ. ഓക്കെ, ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എങ്ങനെയാ? ഏരിയ. ഓക്കെ ഓക്കെ, ഇത് ഞാൻ ഉടുപ്പി പിടിക്കാന്ന് വിചാരിച്ച, പക്ഷെ ഇപ്പൊ ടൈം ആയാലും 2 മണി കഴിഞ്ഞ്, നമുക്ക് സ്റ്റേ നോക്കണം. കൊടിമരം. കൊടിമരം എന്ന് പറഞ്ഞാ എവിടെയാ സ്റ്റേ അടിക്കണമെന്ന് നിൽക്കുമ്പോ ഒരു ഫ്രണ്ട് ഒന്നും ഇങ്ങനെ വിളിക്കുന്നു ബാക്കിൽ വന്നിട്ട്, അയാളാണ് നീ കാണുന്നത്. പേരെന്താ പറഞ്ഞത്? എന്റെ പേര് പ്രണവ്. പ്രണവ്, സൂറത്കൽ അല്ലേ സ്ഥലം? സൂറത്കൽ. അപ്പൊ ഇവിടെ ഇങ്ങനെ സ്റ്റേ അടിക്കാൻ നോക്കിയിരുന്നു, അപ്പം ഒരു പെട്രോൾ പമ്പ് ഉണ്ട് പറഞ്ഞു. കാരണം ആദ്യത്തെ സ്റ്റേ പെട്രോൾ പമ്പിൽ എങ്ങനെ അടിച്ച് ശീലിക്കണം വിചാരിച്ച് നിൽക്കുമ്പോ ഒരു മലയാളി വന്ന് ബാക്കിന്ന് വിളിക്കുന്നു, സ്വന്തം റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന്. മൂന്നാളുണ്ടല്ലോ ഇവിടെ, പേര് പറയാന്ന്? ജോയൽ ജോസ്. ബ്രോ എബിൻ. ഓക്കെ, അപ്പം ബിടെക് പഠിക്കുന്നതാ? ബിടെക്. അപ്പൊ നമുക്ക് നാളെ എന്താ പരിപാടി? നാളെ ഇവിടെ അടുത്ത് ബീച്ചുണ്ട്, ശശിത്രു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഓക്കെ, എന്താ വെച്ചാൽ ഞാൻ നാളെ ഇവിടുന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചാണ്. അപ്പം ബ്രോ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്തിട്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് റൂമൊന്ന് ഞാൻ കണ്ടു നോക്കട്ടെ. സ്റ്റാർട്ട് ചെയ്താട്ട് നമ്മളെ ബാഗ് കൂടെ കൊണ്ടുപോയി, പിന്നെ അനക്കിയിട്ടില്ല. വന്നാട്ട് നമുക്ക് മേഗയൊക്കെ ആയി തന്നല്ലേ, ഇങ്ങനെ നല്ല ഫുഡ് വിശന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പം വന്നാട് എനിക്ക് മേഖലയിലാക്കി തന്ന്, നമ്മളെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി, കുളിക്കേണ്ട സൗകര്യം അലക്കണ്ടെല്ലാം ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ട്രിപ്പ് ഒന്ന് പോയി നോക്കാം അല്ലേ, ഒരു ദിവസം ട്രിപ്പ് അടിക്കാം.